തൃശൂരിൽ ആധാർ കാർഡ് തിരുത്തി പ്രായം കൂട്ടിക്കാണിച്ച് കന്യാസ്ത്രീ മഠങ്ങളിൽ ബാലവേലക്കെത്തിച്ച പതിനൊന്ന് പെൺകുട്ടികളെ രക്ഷപ്പെടുത്തി ചൈൽഡ് ലൈൻ പ്രവർത്തകരാണ് കുട്ടികളെ രക്ഷപ്പെടുത്തിയത് വിശാഖപട്ടണം കൊല്ലം പ്രതിവാര ട്രെയിനിൽ കടത്തിക്കൊണ്ടുവന്ന പെൺകുട്ടികളെ തൃശ്ശൂർ റെസ്ക്യൂ ഹോമിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഛത്തീസ്ഗഡ് ഒഡീഷ സംസ്ഥാനങ്ങളിൽ നിന്ന് പതിനെട്ട് പെൺകുട്ടികളെയാണ് കോട്ടയം ഇരിങ്ങാലക്കുട മാപ്രാണം എന്നിവിടങ്ങളിലെ കോൺവെൻറ്റുകളിൽ ജോലി ചെയ്യാൻ കൊണ്ടുവന്നത് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിച്ച പതിനെട്ട് പെൺകുട്ടികളിൽ പ്രായപൂർത്തിയാകാത്ത പതിനൊന്ന് പേരെയാണ് രക്ഷിച്ചത് പന്ത്രണ്ടും പതിമൂന്നും വയസ്സ് പ്രായമുള്ള കുട്ടികളാണിവർ ഇവരെ കൊണ്ടുവന്ന ട്രെയിനിലുണ്ടായിരുന്ന ചൈൽഡ് ലൈൻ പ്രവർത്തകർ സംശയം തോന്നിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കന്യാസ്ത്രീ മഠങ്ങളിൽ നടക്കുന്ന ബാലവേല വെളിച്ചത്തായത് വിശാഖപട്ടണം കൊല്ലം എക്സ്പ്രസിൽ വെള്ളിയാഴ്ച രാവിലെ ഒൻപതരയോടെയാണ് പെൺകുട്ടികളുടെ ഒരു സംഘം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയത് പലരും രണ്ട് ദിവസമായി ഭക്ഷണം കഴിക്കാത്ത ക്ഷീണാവസ്ഥയിലായിരുന്നു രണ്ട് കന്യാസ്ത്രീകളാണ് ഇവരെ സ്വീകരിക്കാൻ സ്റ്റേഷനിലെത്തിയത് ഇത് കണ്ട് സംശയം തോന്നിയ ചൈൽഡ് ലൈൻ പ്രവർത്തകർ വിവരം റെയിൽവേ പോലീസിൽ അറിയിച്ചു പിന്നീട് നടത്തിയ പരിശോധനയിൽ എല്ലാവരുടെയും ആധാർ കാർഡിൽ ഇരുപതിനു മുകളിൽ പ്രായം കണ്ടു പക്ഷെ കാർഡിലെ ക്യു കോഡ് സ്കാൻ ചെയ്തപ്പോൾ പലർക്കും പ്രായം പതിനെട്ടിൽ താഴെയാണ് നാഗേന്ദ്ര പേരുള്ള ഒഡീഷക്കാരനും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു പെൺകുട്ടികളെ എത്തിച്ച ഏജന്റാണെന്ന് സംശയിക്കുന്ന ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാൾക്കെതിരെ ബാലവേലയ്ക്ക് പ്രേരിപ്പിച്ചതിന് കേസെടുക്കുന്ന കാര്യം പരിഗണനയിലാണ് എന്നാൽ കന്യാസ്ത്രീകളെ വെറുതെ ഇടും അതോടൊപ്പം മനുഷ്യക്കടത്തിൻ്റെ ഏജൻറ്റുമാരെനിന്ന് സംശയിക്കുന്ന മൂന്ന് പുരുഷന്മാരെയും ഒരു സ്ത്രീയെയും കൂടി തൃശൂർ റെയിൽവേ പോലീസിന് കൈമാറിയിട്ടുണ്ട് അതോടൊപ്പം മനുഷ്യക്കടത്തിൻ്റെ ഏജൻറ്റുമാരെന്ന് സംശയിക്കുന്ന മൂന്ന് പുരുഷന്മാരെയും ഒരു സ്ത്രീയെയും കൂടി തൃശൂർ റെയിൽവേ പോലീസിന് കൈമാറിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിയൂരിലെ ചിൽഡ്രൻസ് ഹോമിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നതിന് തൊട്ടു അവരുടെ ഫോണിലേക്ക് കോട്ടയത്തെ കന്യാസ്ത്രീയുടെ വിളിയെത്തി രണ്ടു മണിവരെ അവിടെ കാത്തുനിന്നു നിങ്ങൾ എവിടെയാണെന്നായിരുന്നു അവരുടെ ചോദ്യം അങ്ങനെയാണ് ബാക്കി കുട്ടികളെ കോട്ടയത്തേക്ക് കൊണ്ടുപോകുകയായിരുന്നു എന്ന കാര്യം വെളിപ്പെട്ടത് കോട്ടയത്തെ രണ്ട് കോൺവെൻ്റുകളിലേക്കാണ് കുട്ടികളെ കൊണ്ടുവരുന്നതെന്നാണ് ഫോൺ ചെയ്ത കന്യാസ്ത്രീ പറഞ്ഞത് ആവശ്യപ്പെട്ടാൽ കുട്ടികളെ എത്തിക്കുന്ന ആളുണ്ടെന്നും അങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷനിൽ കാത്തുനിന്നതെന്നും അവർ പറഞ്ഞു കന്യാസ്ത്രീ മഠങ്ങളിലേക്ക് ജോലിക്കായി കുട്ടികളെ സ്ഥിരമായി എത്തിക്കാറുണ്ടെന്ന് കസ്റ്റഡിയിലെടുത്ത നാഗേന്ദ്രനും പോലീസിനോട് സംബന്ധിച്ചിട്ടുണ്ട് തൃശൂരിൽ ഇരിങ്ങാലക്കുട മഠത്തിലെ സംഘവും കോട്ടയത്ത് മറ്റൊരു സംഘവും റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുമെന്ന് ചോദ്യം ചെയ്യലിൽ കന്യാസ്ത്രീകളും സമ്മതിച്ചു ഹൗസ് കീപ്പിംഗ് എംബ്രോയ്ഡറി വർക്ക് എന്നിവ പഠിപ്പിക്കാനെന്ന പേരിലാണ് കുട്ടികളെ മഠങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് പക്ഷേ ഇവർക്ക് മടങ്ങളിൽ അടുക്കളപ്പണിയും മറ്റുമാണ് ജോലി രാവിലെ അഞ്ച് മുതൽ രാത്രി ഒമ്പത് വരെ ജോലി ചെയ്താലും മാസം ആറായിരം രൂപയോളമേ ഇവർക്ക് ശമ്പളമായി ലഭിക്കൂ ബാലവേല നിയന്ത്രിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ലോകവ്യാപകമായി നടക്കുമ്പോൾ തന്നെയാണ് കേരളത്തിൽ കന്യാസ്ത്രീ മഠങ്ങളിൽ പോലും ബാലവേലകൾ നടക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നത് കുട്ടികളെ ജോലിക്ക് നിർത്തുന്ന കന്യാസ്ത്രീ മഠങ്ങൾക്കെതിരെ കർശന നടപടികൾ എടുക്കുമെന്ന ആഹ്വാനങ്ങൾ ഈ വാർത്തയ്ക്ക് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട് മനുഷ്യക്കടത്തിന് കൂട്ടുനിന്ന കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യാത്തതിലും പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് വെബ്ഡെസ്ക് തത്തുമൂസ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ